ഫയൽസ് ഇൻ സി പ്ലസ് പ്ലസ്. നമ്മൾ ഫയൽസ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്കൊരു ഫയലിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് ഫയൽ സ്ട്രീമാണ്. ഒ എഫ് സ്ട്രീം, ഐ എഫ് സ്ട്രീം ആൻഡ് എഫ് സ്ട്രീം. ഈ ഓരോ സ്ട്രീമും ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നതും തിരിച്ചതിൽ നിന്ന് റീഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടി എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ഒരു ഡേറ്റ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിൽ നിന്നും ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് സ്ട്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിലെ അടിസ്ഥാനമായ കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് ക്ലാസുകളാണ് ഒ എഫ് സ്ട്രീം, ഐ എഫ് സ്ട്രീം ആൻഡ് എഫ് സ്ട്രീം. ഇനി ഓരോ സ്ട്രീമുകളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒ എഫ് സ്ട്രീം. ഒ എഫ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമാണ്. നമുക്ക് ഇവിടെ കാണാം, ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമായ അതിൻ്റെ ഉപയോഗം എന്താ? പുതുതായി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുക. നമുക്കിവിടെയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം, ഒ എഫ് സ്ട്രീം ഈസ് ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം ആൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫയൽ ആൻഡ് റൈറ്റ് ഇൻഫർമേഷൻ ഇൻ ടു ഫയൽ. നമുക്ക് പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒ എഫ് സ്ട്രീം ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഡേറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒ എഫ് സ്ട്രീം ആയിരിക്കും. ഇനി അടുത്ത ഐ എഫ് സ്ട്രീം എന്താണെന്ന് നോക്കാം. ഐ എഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫയൽ സ്ട്രീമാണ്. ഇൻപുട്ട് ഫയൽ സ്ട്രീം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഫയലിൽ നിന്ന് ഡേറ്റ പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെയും അത് തന്നെ, ഐ എഫ് സ്ട്രീം ഈസ് ഇൻപുട്ട് ഫയൽ സ്ട്രീം ആൻഡ് ഈസ് യൂസ്ഡ് ടു റീഡ് ഇൻഫർമേഷൻ ഫ്രം ഫയൽ. ഇൻഫർമേഷൻ ഫയലിൽ നിന്നും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒ എഫ് സ്ട്രീം ഉപയോഗിച്ച് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നു. ഐ എഫ് സ്ട്രീം ഉപയോഗിച്ച് ഫയലിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യുന്നു, പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ട പ്രധാന കാര്യം. ഇനി അടുത്ത ഒരു സ്ട്രീമും കൂടിയുണ്ട്, അതിനെയാണ് എഫ് സ്ട്രീം എന്ന് പറയുന്നത്. എഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ റെപ്രസെൻസ് ദ ഫയൽ സ്ട്രീം ജനറലി. ജനറലായിട്ട് ഫയൽ സ്ട്രീമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാണ് എഫ് സ്ട്രീം, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഫയൽ, റൈറ്റ് ഇൻഫർമേഷൻ ടു ഫയൽ ആൻഡ് റീഡ് ഇൻഫർമേഷൻ ഫ്രം ഫയൽ. അപ്പോൾ എഫ് സ്ട്രീം ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഓപ്പറേഷൻ നടത്താം. എഫ് സ്ട്രീം ഉപയോഗിച്ച് നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാം, ആ റൈറ്റ് ചെയ്ത ഫയലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാം. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഡേറ്റ റൈറ്റ് ചെയ്യുക, ആ റൈറ്റ് ചെയ്ത ഡേറ്റ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എഫ് സ്ട്രീം. അപ്പോൾ ഈ മൂന്ന് സ്ട്രീമുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി പ്ലസ് പ്ലസിനകത്ത് ഫയൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫയലിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് റൈറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രീം ഏതായിരിക്കും? ഒ എഫ് സ്ട്രീം ആയിരിക്കും. കാര്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഒ എഫ് സ്ട്രീമാണ്. അപ്പോൾ ഒ എഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓബ്ജക്റ്റ് ആദ്യമേ ഉണ്ടാക്കുക. ഉടനെ നമ്മൾ ഒ എഫ് സ്ട്രീം ഔട്ട് എഫ് എന്ന് പറയും. സോ ഔട്ട് എഫ് എന്ന് പറയുന്നത് ഒ എഫ് സ്ട്രീമിൻ്റെ ഓബ്ജക്റ്റാണ്. ഇനി ആ ഓബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നു. നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ
OF stream in the object to be out of dot open in the good bracket number create and the file in the pay to look it ring good the embo file create out out of dot open bracket നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയലിന്റെ പേര് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഓൾറെഡി ഇല്ലെങ്കിൽ പുതുതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് റൈറ്റ് ചെയ്യാൻ പാകത്തിൽ അത് ഓപ്പൺ ചെയ്യും അതാണ് ഔട്ട് ഓഫ് ഡോട്ട് ഓപ്പൺ ഫസ്റ്റ് ഡോട്ട് txt എന്ന് പറഞ്ഞു ഇനി ചിലപ്പോൾ ഇതേ ഒരു ഫയൽ ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കാം ഔട്ട് ഓഫ് ഡോട്ട് txt എന്ന് പറയുന്ന ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ സംഭവിക്കുന്നത് out of dot open of first .txt എന്ന് കൊടുത്താൽ അങ്ങനെ ഒരു ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന അതിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ നഷ്ടപ്പെടും ആ ഫയലിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ നഷ്ടപ്പെടും എന്നിട്ട് നമുക്ക് നമ്മൾ പിന്നെ എഴുതുന്ന കാര്യങ്ങൾ അതിനകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും ഇനി അപ്പോൾ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തു അതിനകത്തേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ ഔട്ട് എഫ് എന്ന് കൊടുത്തിട്ട് ഈ രണ്ട് സിമ്പൽ കൊടുക്കുക നമ്മൾ സി ഔട്ട് കൊടുത്തതിന് ശേഷം ഈ സിം കൊടുക്കുന്ന അതേ സിമ്പൽ ഇവിടെയും കൊടുക്കുക ഈ ഔട്ട് എഫ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമിൻ്റെ ഓബ്ജക്റ്റ് ആണ് അപ്പോൾ ആ ഫയൽ സ്ട്രീം കഴിഞ്ഞിട്ട് ഇതുപോലെ രണ്ട് സിമ്പൽ കൊടുത്തിട്ട് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നത് അത് അതുപോലെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഹലോ വേൾഡ് എന്നാണ് കൊടുത്തേക്കുന്നത് ഉടനെ ഹലോ വേൾഡ് എന്നുള്ള ഫയലിലേക്ക് റൈറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താ നമ്മുടെ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മുടെ ഒരു ഔട്ട് എഫ് എന്ന് പറയുന്ന ഫയൽ സ്ട്രീം ഉണ്ടാക്കി സോറി ഫയൽ സ്ട്രീമിൻ്റെ ഓബ്ജക്റ്റ് ആണ് ഔട്ട് എഫ് അത് ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ഡോട്ട് txt എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു അതിനകത്തേക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തേക്ക് റൈറ്റ് ചെയ്തു വെച്ചു ഇനി നമ്മൾ പ്രോഗ്രാം ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക നമ്മുടെ C++ പ്രോഗ്രാം ക്ലോസ് ചെയ്തു നമ്മൾ അതിനുശേഷം ഈ ഫയൽ ഫസ്റ്റ് ഡോട്ട് txt എന്ന് പറയുന്ന ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിയാൽ അതിനകത്ത് അങ്ങനെ ഒരു ഫയൽ ഉണ്ടാവും അതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കാണും ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് അത് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്ത കാര്യം ഒരു പുതിയ ഫയൽ ഉണ്ടാക്കി അത് ഹാർഡ് ഡിസ്കിനകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഫയൽ ഉണ്ടാക്കിയതും സ്റ്റോർ ചെയ്തതും എല്ലാം നമ്മൾ C++ പ്രോഗ്രാമിലൂടെയാണ് പക്ഷേ ആ ഫയൽ നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിനകത്തുള്ള ഡേറ്റ ഒന്നും നഷ്ടപ്പെടില്ല ആ ഫയലിനകത്തുള്ള ഡേറ്റ അത് ഹലോ വേൾഡ് എന്നുള്ള ഡേറ്റ അതുപോലെ തന്നെ ആ ഫയലിനകത്തുണ്ടാവും ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫയലിൽ നിന്ന് ഡേറ്റ വേണമെങ്കിൽ റീഡ് ചെയ്യാം C++ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ റീഡ് ചെയ്യാം അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി ഏത് സ്ട്രീമാണ് ഉപയോഗിക്കുന്നത് IF സ്ട്രീമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഫയൽ സ്ട്രീം ആണ് ഉപയോഗിക്കുന്നത് ആൻഡ് ഇസ് യൂസ് ടു റീഡ് ഇൻഫർമേഷൻ ഫ്രം ഫയൽ ഫയലിൽ നിന്ന് ഇൻഫർമേഷൻ റീഡ് ചെയ്യാൻ നമ്മൾ IF സ്ട്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് വേണം IF സ്ട്രീമിൻ്റെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കണം ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഓബ്ജക്റ്റ് INF എന്നാണ് ഏത് ഓബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ INF ഡോട്ട് ഓപ്പൺ ഫസ്റ്റ് ഡോട്ട് txt ഫസ്റ്റ് ഡോട്ട് txt എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു എന്ത് മോഡിൽ റീഡ് ചെയ്യാനുള്ള മോഡിൽ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഫസ്റ്റ് ഡോട്ട് txt എന്ന് പറയുന്ന ഫയലുണ്ട് അതിനെ നമ്മൾ റീഡ് ചെയ്യുന്ന മോഡിൽ ഓപ്പൺ ചെയ്യുന്നു അതിനായിട്ടാണ് നമ്മൾ INF എന്ന ഓബ്ജക്റ്റ് ഉപയോഗിച്ചത് അപ്പോൾ INF ഡോട്ട് ഓപ്പൺ ഫസ്റ്റ് ഡോട്ട് txt എന്ന് കൊടുത്തു അപ്പോൾ ആ ഫയൽ റീഡ് മോഡിൽ ഓപ്പണായി ഇനി ആ റീഡ് മോഡിൽ ഓപ്പണായ ആ ഫയൽ സ്ട്രീമിൽ നിന്ന് നമുക്ക് ഓരോ ലൈനായി നമുക്ക് റീഡ് ചെയ്യണം അതിനായിട്ട് ഒരു ലൈൻ അപ്പാടെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ റീഡ് ചെയ്ത് എവിടെയെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ട്രിംഗ് വേരിയബിൾ ഉപയോഗിക്കാം സ്ട്രിംഗ് നെയിം എന്ന് പറയുക അപ്പം നെയിം എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ നെയിം എന്ന് പറയുന്ന സ്ട്രിംഗ് വേരിയബിൾ ഉപയോഗിക്കാം ഇനി ഒരു ലൈൻ അപ്പാടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് സീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ സീൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ സ്പേസ് വരുന്ന സ്ഥലത്ത് സീൻ ഉപയോഗിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ പാർട്ട് മാത്രമേ സീൻ റീഡ് ചെയ്യൂ ഇപ്പോൾ സ്പേസ് വന്നാൽ അത് റീഡ് ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ ഗെറ്റ് ലൈൻ കൊടുക്കുന്നത് ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ മുഴുവനായിട്ടും അത് റീഡ് ചെയ്യും അപ്പോൾ ഗെറ്റ് ലൈൻ ഏതിൽ നിന്നാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്
INF എന്ന് പറയുന്ന ഇൻപുട്ട് സ്ട്രീമിൽ നിന്ന് സോ INF കോമ എവിടേക്ക് നമ്മൾ റീഡ് ചെയ്ത് വെക്കണം നെയിമിലേക്ക് കൊണ്ടുവയ്ക്കണം നെയിം എന്ന് പറയുന്ന സ്ട്രിംഗിലേക്ക് അപ്പോൾ ആദ്യത്തെ ലൈൻ നെയിം എന്ന് പറയുന്ന സ്ട്രിംഗിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉള്ള ഒരു വേരിയബിളിലേക്ക് നെയിം എന്ന് പറയുന്ന സ്ട്രിംഗ് വേരിയബിളിലേക്ക് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫയലിനകത്തിരുന്ന സാധനം റീഡ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല സി ഔട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ അതുപോലെ പ്രിൻ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിനെ സി പ്ലസ് പ്ലസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ആകെയുള്ള കാര്യം ഇത്രയേ ഉള്ളൂ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഫയൽ ക്രിയേറ്റ് ചെയ്യണം ആ ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് നമ്മുടെ ഡേറ്റ റൈറ്റ് ചെയ്യണം ഇത് നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് നേരിട്ടല്ല ഒരു സ്ട്രീം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സ്ട്രീമാണ് ഔട്ട്പുട്ട് സ്ട്രീം നമ്മളിവിടെ OIF സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുന്നു അതിൻ്റെ ഓബ്ജക്റ്റായ ഔട്ട് എഫ് ഉപയോഗിച്ചു ഇനി ഓൾറെഡി ഉള്ള ഒരു ഫയലിൽ നിന്ന് നമുക്ക് ഡേറ്റ നമ്മുടെ പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് സ്ട്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന IF സ്ട്രീമാണ് IF സ്ട്രീമിൻ്റെ ഓബ്ജക്റ്റായ INF ഉപയോഗിച്ചു ഇതുപയോഗിച്ച് നമ്മൾ പ്രോഗ്രാമിലേക്ക് ഡേറ്റ കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ ആ ഡേറ്റയെ സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും